أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഏറ്റവും സ്നേഹമുള്ള മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടത്തുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠനത്തിൻ്റെ 49-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ റമദാനിൻ്റെ ഏറ്റവും മഹത്വമേറിയ ഈ പുണ്യമേറിയ മജ്ലിസിൽ നമ്മളിരിക്കുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുപ്പിക്കാനുള്ള കാരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ, ആമീനെന്ന് ദുആ ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ മാസമാണ്. ആ റമദാനിലാണ് ഇങ്ങനെ ആയിരക്കണക്കായ ആളുകൾ വിശുദ്ധ ഖുർആനിൻ്റെ ഈ പഠനത്തിൽ, ഈ പാരായണ പഠനത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത്. തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല കബൂലാക്കും, അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം. നമുക്ക് നേരെ പാരായണത്തിലേക്ക് വരാം. സൂറത്തു തൗബ 17-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇൻഷാ അല്ലാഹ്. സാധാരണ പറയുന്നത് പോലെ ആവശ്യമായ ഭാഗങ്ങളൊക്കെ കുറിച്ചു വെക്കണം, എഴുതി എടുക്കണം ഇൻഷാ അല്ലാഹ്. തുടങ്ങാം. أعوذ بالله من الشيطان الرجيم ما كان للمشركين أن يعمروا مساجد الله شاهدين على أنفسهم بالكفر أولئك حبطت أعمالهم وفي النار هم خالدون إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. إرندا يتقولوا دي الله അതിൽ ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? നോക്കിയേ, മാ കാന ലിൽ മുശ്രിക്കീന അൻ യഅമുറു മസാജിദല്ലാഹി ശാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫ്ർ ഉലൈക ഹബിത്ത് അഅമാലുഹും. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഉലൈക ഹബിത്ത് അഅമാലുഹും, ഹബിത്ത്. അടുത്ത ആയത്തിലോ ഇന്നമാ യഅമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അവിടെ ശ്രദ്ധിക്കാനുള്ളത് വല്യൗമി, വല്യൗമ്, ചെറിയ യൗമ് അങ്ങനെയൊന്നുമില്ല, വല്യൗമല്ല. വൽ യൗമിൽ ആഖിരി വ അഖാമ സ്സലാത വ ആത സകാഹ്. ഇനി നമുക്ക് ബാക്കി. أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله
لا يستوون عند الله والله لا يهدي القوم الظالمين الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون يبشرهم ربهم برحمة منه ورضوان وجنات لهم فيها نعيم مقيم خالدين فيها أبدا إن الله عنده أجر عظيم أجعلتم سقاية الحاج وعمارة المسجد الحرام രണ്ട് കാര്യങ്ങളാണ് ഒന്ന് الحاج എന്നുള്ള മദ് പേര് പറയും മദ് ലാസിം ഓക്കെ ഓക്കെ നമ്മൾ ഹാജ അവിടെ നിന്ന് തുടങ്ങിയതാ അല്ലേ പിന്നെ വഴിമാറത്തൽ മസ്ജിദിൽ ഹറാം കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വജാഹദ ഫീ സബീലില്ലാഹ് ആൻ ഓക്കെ ലാ യസ്തവൂന ഇൻദല്ലാഹ് ലാ യസ്തവൂന ഒരു വലിയ വാവും ഒരു ചെറിയ വാവും അല്ലേ അടുത്ത ആയത്തിലോ നോക്കിയേ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഇല്ല സുക്കൂനുള്ള മീമിന് ശേഷം വാവ് വന്നിട്ടുണ്ട് ഹംസയൊക്കെ വന്നിട്ടുണ്ട് അതൊന്ന് സ്പീഡ് കൂട്ടുകയാണെങ്കിൽ ഫീ സബീലില്ലാഹി ബി അംവാലിഹിം വ അംഫുസിഹിം മഅദമുദർ അങ്ങനെയൊക്കെ ആകും സുബ്ഹാനല്ലാഹ് പാടില്ല ഫീ സബീലില്ലാഹി ബി അംവാലിഹിം വ അൻഫുസിഹിം അഅളമു ദറജതൻ ഇൻദല്ലാഹ് ഓക്കെ അടുത്തതോ യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മതിൻ മിൻഹു വ റിദ്വാനി വ ജന്നാതിൻ ലഹും ഫീഹാ നഈമും മുഖീം ഖാലിദീന ഫീഹാ അബദ إن الله عنده أجر عظيم الله سبحانه وتعالى നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗം തരട്ടെ സ്വർഗ്ഗം സ്വർഗ്ഗം അതേക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സാധുക്കളായ നമുക്ക് സ്വർഗ്ഗം തരട്ടെ നമ്മൾ സ്വർഗ്ഗം ചോദിക്കണം നമ്മൾ സ്വർഗ്ഗം ചോദിക്കണം അല്ലാഹ് അല്ലാഹ് അല്ലാഹു ജല്ല ജലാലുഹു നമ്മയൊക്കെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ ഉസ്താദന്മാരെ നമ്മുടെ കൂട്ടുകാരെ കുടുംബക്കാരെ നമ്മുടെ ഇഷ്ടജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ നരകത്തിൽ തൊട്ട് അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ നമുക്ക് ബാക്കി വരാം يا ايها الذين امنوا لا تتخذوا اباءكم واخوانكم اولياء ان استحبوا الكفر على الايمان ومن يتولهم منكم فاولئك هم الظالمون قُلْ إِنْ كَانَ آبَاؤُكُمْ وَأَبْنَاؤُكُمْ وَإِخْوَانُكُمْ وَأَزْوَاجُكُمْ وَعَشِيرَتُكُمْ وَأَمْوَالٌ اقْتَرَفْتُمُوهَا وَأَمْوَالٌ اقْتَرَفْتُمُوهَا وَتِجَارَةٌ تَخْشَوْنَ كَسَادَهَا وَمَسَاكِنُ تَرْضَوْنَهَا أَحَبَّ إِلَيْكُمْ أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين اوكي ഇപ്പോ നമ്മൾ ഓതി ആയത്തിലേ
يا أيها الذين آمنوا لا تتخذوا آباءكم وإخوانكم أولياء إن استحبوا الكفر على الإيمان يعني إن استحبوا الكفر على الإيمان أردت آية لو അവിടെ അവിടെ നോക്കി സുക്കൂനുള്ള മീമിന് ശേഷം വാവ് വന്ന 1, 2, 3, 4, 5 സ്ഥലങ്ങളൊക്കെ അടുത്ത് വന്നിട്ടുണ്ട് അല്ലേ. എങ്ങനെയാ നോക്കി, അങ്ങനെ പറയാൻ കാരണം എന്താണ്? നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അലൈഹിംബയാകും എന്ന് ഫാത്തിഹ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. നോക്കി, قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم إلا أن تسميكم آباؤكم و لا كم و أبناؤكم و كم و سبحان الله فاري لطا شردي چودن أدو بولي وأموال اقترفتموها അതിന്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ. وأموال اقترفتموها തൻവീനുകൾക്ക് ശേഷമുള്ള ഹംസത്തുൽ വസ്ല്, അതൊക്കെ മുമ്പ് ഒരുപാട് തവണ പാടിയിട്ടുണ്ട്. അംവാലു നിഖ്തറഫ്തുമുഹ എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് ബാക്കി. لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين. Okay. لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم شرك ننائي شرديكنا عندها إذ أعجبتكم كثرتكم كثرة إن ثاء ضم وردد إبداء كثرتكم على كثرتكم إذ أعجبتكم فلم تغني عنكم بنيا ثم أنزل الله سكينته على رسوله وعلى المؤمنين പിന്നെ وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين باقي ثم يتوب الله من بعد ذلك على من يشاء والله غفور رحيم يا أيها الذين آمنوا إنما المشركون نجس فلا يقربوا المسجد الحرام بعد عامهم هذا وإن خفتم عيلة فسوف يغنيكم الله من فضله إن شاء إن الله عليم حكيم قاتلوا الذين لا يؤمنون بالله ولا باليوم الآخر ولا يحرمون ما حرم الله ورسوله
ولا يدينون دين الحق من الذين أوتوا الكتاب حتى يعطوا الجزية عن يد وهم صاغرون okay. ثم يتوب الله من بعد ذلك على من يشاء والله غفور رحيم اللهم اغفر لنا وارحمنا اللهم اغفر لنا اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കട്ടെ, നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, നമ്മുടെ ഉസ്താദുമാർ കൂട്ടുകാർ കുടുംബക്കാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആമീൻ ബി റഹ്മതിക് യാ അർഹമർ റഹീമീൻ. പിന്നെയോ يا ايها الذين امنوا انما المشركون نجس انما المشركون نجس فلا يقربوا المسجد الحرام بعد عامهم هذا ഡോ മസ്ജിദ് അൽ ഹറാം ശ്രദ്ധിക്കണം. പിന്നെയോ وان خفتم عيله فسوف يغنيكم الله من فضله عيله عي عي ഡോ عيله ഓക്കെ. പിന്നെയോ അടുത്ത ആയത്തിൽ പ്രത്യേകമായി നോക്കി അതിൻ്റെ അവസാന ഭാഗത്തെ ബാക്കി നോക്കൂ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ. وقالت اليهود عزير ابن الله وقالت النصارى المسيح ابن الله ذلك قولهم بأفواههم يضاهئون قول الذين كفروا من قبل قاتلهم الله أنى يؤفكون اتخذوا احبارهم ورهبانهم اربابا من دون الله والمسيح ابن مريم وما امروا الا ليعبدوا الها واحدا لا اله الا هو سبحانه عما يشركون ഓക്കെ. വഖാലത്തിൽ യഹൂദു ഒന്ന് വഖാലത്തിൽ യഹൂദു എന്ന് നോക്കിയേ. വഖാലത്തിൽ എന്താണ് ശരി കറക്റ്റായിട്ട് ഓതിയിട്ടുണ്ട്. വഖാലത്തിൽ യഹൂദു ഉസൈറു ഇബ്നുല്ലാഹി എന്നാണ് ചില ആളുകൾ ഉസൈറു ഇബ്നുല്ലാഹി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉസൈറുൻ റായിന് തൻവീനാണ്, അതിനുശേഷം ഇബിനാണ്, ഇബിനിലെ ഹംസ ഹംസത്തുൽ വസലാണ്, ശേഷം സുക്കൂനാണ്. അപ്പോൾ തൻവീനാകുന്ന നൂനിന് കസർ കൊടുത്ത് വഖാലത്തിൽ യഹൂദു ഉസൈറു ഇബ്നുല്ലാഹി എന്ന് പറയണം. ഓക്കെ, ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഓർമ്മ. തൻവീനുകൾക്ക് ശേഷമുള്ള ഹംസത്തുൽ വസൽ തൻവീനിനെ നൂനാക്കി കസ്ര് നൽകും അദസൽ. തൻവീനുകൾക്ക് ശേഷമുള്ള ഹംസത്തുൽ വസൽ തൻവീനിനെ നൂനാക്കി കസ്ര് നൽകും അദസൽ. നൂഹു ഇബ്നഹു വഅദ്നിനില്ലതി വഅദ് ഖബീസത്തിനിജ്തുസ്സത്തെന്നു പറയണേ ഇത് അള്ളാഹുവിൻ്റെ പൂരിശ കലാം ഖുർആൻ, അത് മാനവർക്ക് മാർഗദർശിയാണ് തിബിയാൻ.
ഓർമ്മയില്ലേ? ഓർമ്മയില്ലേ? ഉണ്ട് ഉണ്ട്. ആ ഓക്കെ. അപ്പോ അതങ്ങനെ അടുത്തത് എങ്ങനെ വായിക്കും? ഒന്ന് വായിച്ചേ ആ കലിമത്ത് മാത്രം. ആ യുലാഹി ഊന, യെസ് യുലാഹി ഊന. ചില ആളുകൾക്ക് പറയാനൊരു പ്രയാസം ഉണ്ടാവും ആ ഭാഗം അല്ലേ. യുലാഹി ഊന സാറല്ലേ, ഒന്ന് രണ്ട് തവണ ഇങ്ങനെ പറഞ്ഞ് മെല്ലെ മെല്ലെ പറഞ്ഞ് റെഡിയാക്കിയാൽ മതി. ചില ആളുകൾ യുലാഹി ഊന യുലാഹി ഊന അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. അതങ്ങനെ പറഞ്ഞ് യുലാഹി ഊന യുലാഹി ഊന. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. ഓക്കെ, ബാക്കി വരിയാലോ. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا ان كثيرا من الاحبار والرهبان لا ياكلون اموال الناس بالباطل لا ياكلون اموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. Okay. يريدون أن يطفئوا نور الله بأفواههم يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. أرتايت لو نوكي نوكي يعني إلا പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നോക്കി ഉദീനിൽ ഹത്തൈ കഴിഞ്ഞ് ലിയുൽഹിറഹു അലദ്ദീനി കുല്ലി ലിയുൽഹിറഹു അലദ്ദീനി കുല്ലി ലിയുൽഹിറഹു എന്ന ഹു അസ്ലിയായ മദ്ദ് അഥവാ കുറച്ച് നീട്ടേണ്ട മദ്ദ. കുറേ ആളുകൾ ലിയുൽഹിറഹു അലദ്ദീനി ലിയുൽഹിറഹു അലദ്ദീനി പറ്റില്ല. ലിയുൽഹിറഹു അലദ്ദീനി കുല്ലി ട്ടോ. പിന്നെ അടുത്ത ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർറുഹ്ബാനി ലയാകുലൂന അംവാലന്നാസ ബിൽ ബാത്തിൽ. ഉണ്ടോ? ഇല്ല. അതിന് താഴെയുള്ള ആയത്ത് തുടങ്ങുമ്പോൾ യൗമ യുഹ്മ എങ്ങനെ? യൗമ യുഹ്മ യുഹ്മ അല്ല യുഹ്മ യുഹ്മ يوم يحمى عليها في نار جهنم فتكوى بها جباههم فتكوى بها جباههم وجنوبهم وظهورهم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ഓതല്ലേ രണ്ടായത്ത് കൂടെ. ഇന്ന ഇജ്ജത ശുഹൂരി ഇൻദല്ലാഹി ഇസ്നഅശറ ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്
منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين إنما النسيء زيادة في الكفر يضل به الذين كفروا يحلونه عاما ويحرمونه عاما ليواطئوا عدة ما حرم الله ليواطئوا عدة ما حرم الله فيحلوا ما حرم الله زين لهم سوء أعمالهم والله لا يهدي القوم الكافرين صدق الله العظيم اوكي രണ്ട് ആയത്താണല്ലോ പോതിയത് ഇവിടെ ان عده الشهور عند الله 12 شهرا അവിടെ 12 അല്ല 12 ട്ടോ ചേർത്തി ഓതുമ്പോൾ ഇസ്ന എന്ന ഹംസത്തുൽ വസ്ലി പോകും ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി ട്ടോ പിന്നെയോ ആ അത് രണ്ട് മദ്ദുൽ ലാസിമുകൾ വരുന്നുണ്ട് എങ്ങനെയാ വഖാതിലുൽ മുശ്രികീന കാഫത കമാ യുഖാതിലൂനകും കാഫ ശ്രദ്ധിക്കണം പിന്നെയോ അടുത്ത ആയത്തിൽ ഇന്നമൻ നസീഉ സിയാദതുൻ ഫിൽ കുഫ്ര ഇവിടെ ഏയ് ശ്രദ്ധിക്കുക ശ്രദ്ധയുള്ള രണ്ട് നൂനുണ്ട് അതിലൊന്ന് പലർക്കും പോകും ആ ചില ആളുകൾ ഇന്നമൻ നസീഉ അപ്പോൾ ഒന്ന് പോയി ഇന്നമൻ നസീഉ അപ്പോൾ രണ്ടാമത്തേത് പോയി രണ്ടും കൂടെ കിട്ടണം അപ്പോൾ എങ്ങനെയാവണം إنما النسيء زيادة في الكفر مد متصل عند النسيء مركب هذا بين يضل به الذين كفروا أن يضلوا ألا أي صدقنا يضلوا ألا بين عندنا يضلوا ضادين فتحانه ضادين عندنا فتحانه يضل به الذين كفروا يحلونه عاما ويحرمونه عاما بين ذا لي آه ليواطئوا عدة ما حرم الله أوكي والله لا يهدي القوم الكافرين الله سبحانه وتعالى قبول كتة الله سيكر كتة بس ما نه الله هو نيندا بريشودا قرآن نعمل كورتش سامي ما نعيلو كوريه بيري إيرنه ഒരേ സമയത്ത് കേട്ടു ഓതി പഠിച്ചു ഓതാൻ പറയുന്ന ഭാഗങ്ങളൊക്കെ കുറേ ആളുകൾ ഓതി എൻ്റെ കലാമിനോടുള്ള ഖുർആനിനോടുള്ള അടങ്ങാത്ത മഹബ്ബത്ത് അതിനോടുള്ള സ്നേഹം അതുകൊണ്ട് മാത്രമാണ് റബ്ബേ ഞങ്ങളെല്ലാവരും ഈ തദ്രീബിൽ പങ്കാളികളായത് അതൊന്ന് നന്നായിട്ട് ഓതണം പഠിക്കണം കേൾക്കണം നിൻ്റെ വിശുദ്ധ കലാം ഖുർആൻ നാളെ ഞങ്ങളെ ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ വമാ ഇമാമുഖ് നിൻ്റെ ഇമാം ഏതാണ് എന്നൊരു ചോദ്യം വരാനുണ്ട് ഉണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ആ സമയത്ത് അൽ ഖുർആനു ഇമാമീ എന്നു പറയാൻ ഞങ്ങൾക്കാവണം അതിനു വേണ്ടിയാണ് അല്ലാഹുവേ ഞങ്ങൾ ഈ ക്ലാസ് മുടങ്ങാതെ ശ്രദ്ധിച്ച് കേൾക്കുന്നത് പഠിച്ചവനെ ഞങ്ങളെ ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ സുന്ദരമായി മറുപടി പറയാൻ അൽ ഖുർആനു ഇമാമീ എന്നു പറയാനുള്ള കാരണമായിട്ട് അതിനുള്ള ഒരു നിമിത്തമായി സബബായിട്ട് അല്ലാഹുവേ തദ്രീബ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ് പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പേരുണ്ട് വിശുദ്ധമായ ഈ റമദാനിൽ തന്നെ അതുപോലെ കഴിഞ്ഞ റമദാനുകളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട് കൂട്ടുകുടുംബങ്ങളിൽ പലരുമുണ്ട് അയൽവാസികളിലുണ്ട്
അള്ളാഹുവേ, ഞങ്ങൾ ദുആ കൊണ്ട് കടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഖബറുകളിലേക്ക് പരിശുദ്ധമായ ഈ ഖുർആനിൻ്റെ ഈ വെളിച്ചം, ഈ മിസ്ലു സവാബ്, ഇതിൻ്റെ മിസ്ലു സവാബ് നീ എത്തിക്കണേ അള്ളാഹ്. അവരെ ഖബർ സ്വർഗീയമായ ഖബറാക്കണേ അള്ളാഹ്. അവർക്ക് ഖബറിൽ വെച്ച് തന്നെ സ്വർഗീയമായ വെള്ളവും വിരിപ്പും വസ്ത്രവും നീ നൽകണേ അള്ളാഹ്. പഠിച്ചവനെ, ഞങ്ങളെയും ഒരു നാളിൽ കൊണ്ടുചെന്നാക്കാനുള്ളത് ആറടി മണ്ണാണ്. ഞങ്ങളെ ഖബറും സ്വർഗീയമായ ഖബറാക്കണേ അള്ളാഹ്. പഠിച്ചവനെ, ഞങ്ങളെ ആലിമീങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഉസ്താദുമാരിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന്, നേതൃത്വത്തിൽ നിന്ന് മുമ്പേ മൺമറഞ്ഞു പോയ ഒരുപാടൊരുപാട് ആലിമീങ്ങളുണ്ട്, സദാത്തുക്കളുണ്ട്, ഉമറാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. അള്ളാഹുവേ, അള്ളാഹുവേ, അവരുടെയൊക്കെ ഖബറുകളിലേക്ക് ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഈ മജ്ലിസിൻ്റെ മിസ്ലു സവാബ് നീ കാണിക്കണേ അള്ളാഹ്. അള്ളാഹ്, അവരെ ഖബറ് നീ സ്വർഗീയമായ ഖബറാക്കണേ അള്ളാഹ്. അവരെയൊക്കെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ അള്ളാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നത്തുൽ നഈമിൽ ഒരുമിപ്പിക്കണേ അള്ളാഹ്. പരിശുദ്ധമായ ഈ റമദാനു ഷെരീഫിൽ ഈ സമയത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ നീ തട്ടിക്കളയല്ലേ അള്ളാഹ്, തട്ടിക്കളയല്ലേ അള്ളാഹ്. പഠിച്ചവനെ, ദുനിയാവിലെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളെ അഭിലാഷങ്ങൾ, അതിൽ ഖൈറായതെന്തൊക്കെയുണ്ടോ നീ നിറവേറ്റി തരണേ അള്ളാഹ്. ഷെറുകളൊക്കെ തട്ടിമാറ്റണേ അള്ളാഹ്. പഠിച്ചവനെ, ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട്, ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹുവേ, വിശുദ്ധ റമദാനിൻ്റെ ബറക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ ഹഖ് കൊണ്ട് രോഗികൾക്കൊക്കെ നീ ശിഫ നൽകണേ അള്ളാഹ്. ഒരുപാട് ആളുകൾ ക്ലാസ് കേൾക്കുമ്പോഴും ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷവുമൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉമ്മയുടെ അസുഖം മാറാൻ, ഉപ്പയുടെ അസുഖം മാറാൻ, ഭർത്താവിൻ്റെ രോഗം മാറാൻ, മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും പഠനത്തിൽ മികവും ലഭിക്കാൻ. പഠിച്ചവനെ, എല്ലാവരുടെ അസുഖങ്ങളും മാറ്റിക്കൊടുക്കണേ അള്ളാഹ്. മക്കൾക്കൊക്കെ നല്ല ബുദ്ധിശക്തിയും ഹിഫ്ളും നൽകണേ അള്ളാഹ്. ഒരുപാട് മക്കൾ പരീക്ഷയിൽ, വലിയ വലിയ പരീക്ഷകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. നല്ല മാർക്കിൽ വിജയിക്കാൻ വേണ്ടി ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരുടെയും മക്കളെ, തദ്രീബ് ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും, മക്കളെയും, അവരുമായി ബന്ധപ്പെട്ട കുട്ടികളെയും ഒക്കെ എല്ലാ പരീക്ഷകളിലും ഉന്നതമായ മാർക്ക് നേടി വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. ഉന്നതമായ ഉപരി പഠനത്തിന് നീ വഴിയൊരുക്കണേ അള്ളാഹ്. പഠിച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള ഇൽമ് നേടി സന്തോഷമുള്ള മക്കളാക്കി അവരെ വളർത്തി വലുതാക്കണേ അള്ളാഹ്. മക്കൾ കാരണം ഞങ്ങളെ ദുനിയാവിൽ കണ്ണീര് കുടിപ്പിക്കല്ലേ അള്ളാഹ്. പഠിച്ചവനെ, വഷളാക്കല്ലേ അള്ളാഹ്, വഷളാക്കല്ലേ അള്ളാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ അയിബിലാക്കല്ലേ അള്ളാഹ്. പഠിച്ചവനെ, ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അള്ളാഹ്, ഹിമ്മത്ത് നൽകണേ അള്ളാഹ്, ഹിമ്മത്ത് നൽകണേ അള്ളാഹ്. നിൻ്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റാഹിമീൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين وصلى الله وسلم وبارك على سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك
توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة